ലേണിംഗ് ഡിസബിലിറ്റി ലോകത്തിലെ പ്രശസ്തരായ നിരവധി ആളുകൾ അവരുടെ പഠനകാലത്ത് അഭിമുഖീകരിച്ചൊരു പ്രശ്നമാണത് അതായത് നമ്മൾ ക്ലാസ്സിൽ മണ്ടന്മാർ എന്ന് കരുതി ചിലരെ മൂലയിലേക്ക് മാറ്റും അധ്യാപകർ അല്ലെങ്കിൽ സഹപാഠികൾ ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട് മാതാപിതാക്കൾ പോലും അവരിൽ പലരും അസാധാരണമായ ബുദ്ധിവൈഭവുള്ളവരായിരുന്നിരിക്കാം പക്ഷേ ഒരു കാര്യം കാണാതെ പഠിക്കുന്നതിന് അല്ലെങ്കിൽ പാഠപുസ്തകത്തിലെ രീതിയിൽ പഠിക്കുന്നതിന് അല്ലെങ്കിൽ അധ്യാപകർ നിർദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ ബൈഹാർട്ടാക്കുന്നതിന് ഉള്ള കഴിവുകേടാണ് അവർ നേരിട്ടത് ചില അക്കങ്ങൾ അക്ഷരങ്ങൾ ഓർത്തുവയ്ക്കുന്നതിന് അവർക്ക് ചില പരിമിതികൾ ഉണ്ടായേക്കാം പക്ഷേ അവർ പിൽക്കാലത്ത് ജീ ലോകത്തിലെ തന്നെ ലോകത്തിൻ്റെ തന്നെ ഗതി മാറ്റി മറിച്ച പ്രതിഭകളായി മാറിയിട്ടുണ്ട് അതിനർത്ഥം അവർ അസാധാരണ ബുദ്ധിവൈപ്പ് ഉള്ളവരാണ് പക്ഷേ അവരുടെ ചില ഫാക്കൽറ്റികൾ സാധാരണ കുട്ടികളുടെ ഇതുപോലെയല്ല പ്രവർത്തിക്കുന്നതെന്നു മാത്രമാണ് അർത്ഥം അപ്പോൾ ഇത്തരത്തിൽ പഠന വൈകല്യമുള്ള അല്ലെങ്കിൽ പഠിക്കുന്നതിന് ചില പരിമിതികളുള്ള വിദ്യാർത്ഥികൾക്ക് പറയത്തക്ക ശ്രദ്ധയൊന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ അവസ്ഥ റിച്ചാർഡ് ബ്രാൻസനെ പോലെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഞാനും പങ്കെടുക്കുന്ന ഒരു പദ്ധതിയുടെ തലപ്പത്ത് ആ കമ്പനിയുടെ വെർജിൻ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ചെയർമാൻ ആളാണ് റിച്ചാർഡ് ബ്രാൻസൺ അദ്ദേഹം പോലും ഈ പഠന പോരായ്മകളുടെ ഇരയായിരുന്നു അപ്പോൾ നിരവധി നിരവധി ശാസ്ത്രജ്ഞന്മാരും സമ്പന്നരായ വ്യവസായികളുമൊക്കെ ഇതേ പ്രശ്നം അഭിമുഖീകരിച്ചിട്ടുണ്ട് അഭിമീകരിച്ചിട്ടുണ്ട് ടെക്നോളജിയുടെ പിൻബലത്തോടെ ഇത്തരത്തിൽ ലേണിംഗ് ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു പിന്തുണ നൽകുന്ന ഒരു പദ്ധതി നടപ്പാക്കുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന ഇലകൾ പച്ച ഗ്രൂപ്പിന് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പദ്ധതി ഈ പ്രവർത്തനം വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന മനോജ് സുദർശനെ ഒക്കെ എനിക്ക് വർഷങ്ങളായി അറിയുന്ന ആളുകളാണ് അവരുടെ നിരന്തരമായ പ്രവർത്തനവും അവരുടെ കഴിവുകളുമൊക്കെ ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്